ലൂഹ്നബി നിർമ്മിച്ച കപ്പൽ അവിശ്വാസികളെയും ധിക്കാരികളെയും ഇല്ലാതാക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഒരു മഹാപ്രളയത്തിൽ നിന്ന് വിശ്വാസികളെയും പക്ഷി മൃഗാദികളെയും രക്ഷിക്കുന്നതിനായി അള്ളാഹുവിന്റെ തന്നെ കൽപ്പന പ്രകാരം നൂഹ് നബി അലൈഹിസലാം ഒരു കപ്പൽ നിർമ്മിച്ചു. പ്രവാചകൻ കപ്പൽ നിർമ്മിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രി പ്രവാചകൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല കുറെ വൃക്ഷത്തൈകൾ നടുവാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ അതനുസരിക്കുകയും വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു. അന്ന് അത് എന്തിനായിരുന്നെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പ്രളയകാലം അടുക്കാറായപ്പോൾ ആ വൃക്ഷത്തൈകൾ വളർന്ന് വലിയ കൂറ്റൻ മരങ്ങളായി തീർന്നു. ആ മരങ്ങൾ ഉപയോഗിച്ചാണ് പ്രവാചകൻ കപ്പൽ നിർമ്മിച്ചത്. ഒരു പർവ്വതത്തിന്റെ മുകളിലിരുന്ന് കപ്പൽ നിർമ്മിക്കാനായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിരുന്നത്. പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ നിർമ്മിക്കുന്ന പ്രവാചകനെ കണ്ടപ്പോൾ അവിശ്വാസികൾ ഭ്രാന്തനെന്നും മറ്റും പറഞ്ഞ് പരിഹസിച്ചു. കാരണം വെള്ളമുള്ള സ്ഥലം ആ പർവ്വതത്തിൽ നിന്നും വളരെ അകലെയായിരുന്നു. അവിടെ വരെ കപ്പൽ കൊണ്ടുപോകാൻ അസാധ്യമായിരുന്നു. പക്ഷെ അവർക്കറിയില്ലല്ലോ ആ പർവ്വതത്തിന്റെ ഉയരത്തിൽ വലിയ ഒരു പ്രളയം അള്ളാഹു സൃഷ്ടിക്കുമെന്ന്. അങ്ങനെ പ്രവാചകൻ കപ്പൽ നിർമ്മാണം ആരംഭിച്ചു. അദ്ദേഹത്തിന് മരപ്പണി അറിയാമായിരുന്നു. മാത്രമല്ല അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളും രൂപകൽപ്പനകളുമെല്ലാം ജിബ്രീൽ അലൈഹിസലാം നൽകിയിരുന്നു. കപ്പലിന് 1200 മുഴം വീതിയും 2000 മുഴം നീളവും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. കപ്പലിൽ 3 നിലകളുണ്ടായിരുന്നു. ഏറ്റവും താഴത്തെ നിലയിൽ വന്യമൃഗങ്ങളും ഇഴജന്തുക്കളുമായിരുന്നു ഉണ്ടായിരുന്നത്. നടുവിലത്തെ നില മനുഷ്യർക്കുള്ളതായിരുന്നു. ഏറ്റവും മുകളിലെ നില പക്ഷികൾക്കും മറ്റു മൃഗങ്ങൾക്കും വേണ്ടിയായിരുന്നു. അങ്ങനെ കപ്പൽ നിർമ്മാണം പൂർത്തിയായി. അടുത്ത ദിവസം പ്രവാചകൻ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. അതെന്താണെന്നറിയാമോ? വിവിധ തരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും, സിംഹം, ജിറാഫ്, ആന തുടങ്ങിയ ധാരാളം മൃഗങ്ങളും പക്ഷികളും ഓരോ ഇണവീതം കപ്പലിനടുത്തേക്ക് നടന്നു പോകുന്നു. കപ്പൽ വളരെ വേഗം തന്നെ അവരെ കൊണ്ട് നിറഞ്ഞു. അള്ളാഹു നൽകിയ സൂചന അനുസരിച്ച് പ്രളയത്തിന്റെ അടയാളമായി പ്രവാചകന്റെ വീട്ടിൽ നിന്നും പ്രളയം ആരംഭിച്ചു. ഉടൻ തന്നെ ശക്തമായ കാറ്റും മഴയും ആരംഭിച്ചു. പ്രവാചകൻ പുറത്തേക്കോടി. അദ്ദേഹം എല്ലാ വിശ്വാസികളോടും പെട്ടെന്ന് തന്നെ കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവിശ്വാസികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായിരുന്നില്ല. അവർ പ്രവാചകനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വീട്ടിയെ നോക്കൂ, ഇത് വെറും ഒരു സാധാരണ മഴയാണ്. ഇത് കണ്ട് അവർ പേടിച്ചിരിക്കുന്നു. പ്രവാചകൻ അവരുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് തന്റെ ഭാര്യമാരോടും മക്കളോടും പെട്ടെന്ന് തന്നെ കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു. ഒരു ഭാര്യയും അവരുടെ മകനും ഒഴികെ എല്ലാവരും അദ്ദേഹത്തിനെ അനുസരിച്ചു. അവർ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നില്ല. ഞങ്ങളെ കുറിച്ചോർത്ത് വിഷമിക്കേണ്ട, ഈ വെള്ളത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് അറിയാം, അവർ പറഞ്ഞു. അദ്ദേഹം അവരോട് അപേക്ഷിച്ചെങ്കിലും അവരത് അനുസരിച്ചില്ല. ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ കപ്പലിലേക്ക് ഓടിപ്പോയി. ഭയാനകമായ പ്രളയം ആരംഭിച്ചു. ജലനിരപ്പ് പെട്ടെന്ന് തന്നെ വളരെയധികം വർദ്ധിച്ചു. പ്രവാചകൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. അവർ രക്ഷപ്പെടാനായി പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടി. തന്റെ ഭാര്യയും മകനും രക്ഷപ്പെടാനായി മല കയറി വരുന്നത് പ്രവാചകൻ കണ്ടു. പെട്ടെന്ന് വന്ന് കപ്പലിൽ കയറി രക്ഷപ്പെടു, പ്രവാചകൻ അവരോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ അവരത് അവഗണിച്ചു. അവർ പർവ്വതത്തിന്റെ മുകളിൽ പോയി നിന്നു. പെട്ടെന്ന് ആ പർവ്വതത്തെക്കാൾ വലിയൊരു തിരമാല വന്നടിക്കുകയും അതിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ വലിയ തിരമാല മറ്റ് അവിശ്വാസികളെയും കൊന്നൊടുക്കി. ജലനിരപ്പ് വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ അലൈഹിസലാം പറഞ്ഞു, ബിസ്മില്ലാഹ്. അദ്ദേഹം ഈ വാക്ക് പറഞ്ഞപ്പോൾ കപ്പൽ നീങ്ങാൻ തുടങ്ങി. ഇപ്പോൾ മഴ നിന്നു.
എങ്കിലും ഭൂമി നിറയെ വെള്ളം നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ദീർഘകാലം ഈ കപ്പലിൽ കഴിയേണ്ടി വരുമെന്ന് പ്രവാചകൻ മനസ്സിലാക്കി. ആ കപ്പലിൽ വിശ്വാസികളായ 80 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പ്രവാചകൻ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വേണ്ട ഭക്ഷണമെല്ലാം കപ്പലിൽ കരുതിയിരുന്നു. രസകരമായ മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? വളരെ പാവങ്ങളായ ആട്ടിൻകുട്ടികൾക്കും അക്രമികളായ സിംഹങ്ങൾക്കും ഒരുമിച്ചിരിക്കാൻ അനുയോജ്യമായ രീതിയിലായിരുന്നു ആ കപ്പൽ. അതെങ്ങനെയാണെന്ന് അറിയാമോ? അക്രമികളായ മൃഗങ്ങളെല്ലാം തന്നെ അവശരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു മൃഗങ്ങളെ ആക്രമിക്കാൻ കഴിയില്ലായിരുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ ആസൂത്രണമായിരുന്നു. എന്നാൽ എലികളെ കൊണ്ട് പ്രവാചകനെ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. അവർ എല്ലായിടവും ഓടി നടന്ന് പ്രവാചകനും ശല്യമുണ്ടാക്കി. അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹു പൂച്ചയെ സൃഷ്ടിച്ചു. പൂച്ച എലികളെ ഓടിച്ചു. പ്രവാചകനെ അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇതുപോലെ അള്ളാഹു പരിഹരിച്ചു കൊടുത്തു. നല്ലവരും വിശ്വാസികളും മാത്രമായി പുറപ്പെട്ട ആ കപ്പലിൽ നിന്നും പിന്നീടുള്ള സമുദായത്തിലേക്ക് തിന്മകളും ദുഷ്കർമ്മങ്ങളും എങ്ങനെയുണ്ടായി, അതിനു പിന്നിൽ ഒരു രസകരമായ കഥ പറയാനുണ്ട്. എല്ലാ ജീവജാലങ്ങളും കപ്പലിൽ കയറാൻ തുടങ്ങി. ഏറ്റവും അവസാനമായി കപ്പലിൽ കയറിയത് കഴുതയായിരുന്നു. അതിന്റെ വാലിൽ തൂങ്ങിക്കിടന്ന് കപ്പലിലേക്ക് കയറാൻ പിശാച്ച് ശ്രമിക്കുകയായിരുന്നു. പ്രവാചകന്റെ അനുവാദമില്ലാതെ ഇബിലീസിനെ കപ്പലിൽ കയറാൻ സാധിക്കില്ലായിരുന്നു. കഴുത കപ്പലിൽ കയറാൻ വൈകുന്നത് കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറ ഷെയ്ത്താനെ എന്ന് പ്രവാചകൻ കഴുതയോട് പറഞ്ഞു. ഷെയ്ത്താനെ എന്ന വിളി കേട്ടതും പിശാച്ച് കപ്പലിൽ കയറി. അങ്ങനെ പിശാച്ച് വീണ്ടും ജനങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുമാണ് പറയപ്പെടുന്നത്.